ഈ മിത്യവാദം ഒന്ന് മയപ്പെടുത്തി വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് അനിൽകുമാറിന്റെ വക തട്ടം വിവാദം. അതെടാ കുറിച്ച് അവൻ എന്നെ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? തട്ടം തലയിൽ ഇടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ. തട്ടം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തട്ടം പരാമർശം വിവാദമായ ശേഷമുള്ള അനിൽകുമാറിന്റെ പ്രതികരണം ലഭ്യമാണോ? ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഏനെ കിടന്നില്ല. തട്ടം വിവാദത്തിൽ സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാറിനെ തള്ളി CPM. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? MV ഗോവിന്ദൻ കെ അനിൽകുമാറിനെ തള്ളി. നിന്റെ കുഞ്ഞുണ്ണിക്കളിനെ തീർത്ത് തരട ഗോവിന്ദൻ പട്ടി. അനിൽകുമാറിന്റെ പരാമർശം പാർട്ടി നിലപാടല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചു. ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷ എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ പട്ടി മോനെ. വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെയും ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമാണെന്നും അതിലേക്ക് കടന്നു കയറേണ്ട ഒരു നിലപാടും ഒരാളും സ്വീകരിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് അനിൽകുമാറിന്റെ ആ ഭാഗം, ആ പരാമർശം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അനിൽകുമാറിന്റെ വ്യക്തിപരമായ പരാമർശമാണ് അത് പാർട്ടിയുടേതാക്കി ഏറ്റെടുക്കേണ്ട എന്ന തരത്തിലുള്ള പ്രതിരോധമായിരിക്കും ഇനി CPM സ്വീകരിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതില്ല. നിങ്ങളോട് വിളിപ്പോടുവിനുണ്ട് കൃഷ്ണൻ, ഞാൻ തീത്ത. കെ അനിൽകുമാറിന്റെ തട്ടം പരാമർശം ഈ ചർച്ചയായതിനു പിന്നാലെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ ഇനി താൻ പ്രതികരിക്കാനില്ല. നിനക്കെന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിനും വിദ്വാൻ ഭൂഷണം. വിദ്വാൻ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ചില നേതാക്കൾ ഇങ്ങനെ പരാമർശം നടത്തുമ്പോൾ അത് പാർട്ടിക്ക് വലിയ വിനയാകും. തട്ടം വിവാദത്തിൽ മുസ്ലിം ലീഗും വിവിധ മുസ്ലിം സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കെ അനിൽകുമാറിനെ തള്ളിയത്. തിരുത്തിയതാരാന്നറിയോ? CPM സംസ്ഥാന സമിതി അംഗത്തിനെ തിരുത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച ജലീല്. എന്തൊരു അവസ്ഥയാണ് ഈ പാർട്ടിയുടെ, ഒന്ന് ആലോചിച്ച് നോക്കിയ. CPM സംസ്ഥാന സമിതി അംഗമാണ് അനിൽകുമാർ, തിരുത്തിയത് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച ജലീല്. ഇത്രയും അധപ്പതിച്ചു പോയല്ലോ ഈ പാർട്ടി അല്ലേ? ഇത്രയും അധപ്പതിച്ചില്ലേ? CPM സംസ്ഥാന സമിതി അംഗമാണ് അനിൽകുമാർ, തിരുത്തിയത് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച ജലീല്. CPM സംസ്ഥാന സമിതി അംഗമാണ് അനിൽകുമാർ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നേരത്തെ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയം, ഈ പുണ്യാളന്റെ ആയ പദപ്രയോഗങ്ങളൊക്കെ ചർച്ചയാക്കിയത് അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പാർട്ടി നേതൃത്വം തന്നെ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഈ തട്ടം പരാമർശം ചർച്ചയാക്കുന്നതിൽ CPM നേതൃത്വം തന്നെ വലിയ രീതിയിലുള്ള അമർഷവും നീരസവും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. പാപി ചെല്ലുന്ന ഒക്കെ പാതാളമാണ്. അത് പാപിയുടെ സ്വഭാവത്തിന്റെ കുഴപ്പമാണ്. ഇരട്ടത്താപ്പാണ് CPM അത് തെളി പുറത്തു വന്നിരിക്കുകയാണ് അനിൽകുമാറിന്റെ പ്രസംഗത്തോടുകൂടി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോഴാണ് കെട്ടി ജലീൽ ഇന്നലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു അനിൽകുമാറിൻ്റെത് ഒരു പക്വതയില്ലാത്ത, ഈ സാമൂഹ്യ ബോധ്യമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണമാണ് എന്ന തരത്തിലാണ് കെട്ടി ജലീൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.